എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള ഷാഡോ ആൻഡ് ദ ബോൺ. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഷാഡോ ആൻഡ് ദ ബോൺ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഗെയിം ഓഫ് ത്രോൺസ്, ഹാരി പോട്ടർ, അതുപോലെ തന്നെ കോൺജറിംഗ് ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ തന്നെയായിരിക്കും ഷാഡോ ആൻഡ് ബോൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു ഫാന്റസിയാണ്, അഡ്വഞ്ചർ ആണ്, അതിന്റെ കൂടെ തന്നെ ഇതൊരു ഹൊററും കൂടിയാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു ജോണറിൽ കിട്ടിയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ഷാഡോ ആൻഡ് ബോൺ. സോ സ്പോയിലർ ഫ്രീ ആയി ഈ ഒരു സീരീസിന്റെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എലീന സ്റ്റാർക്കോട് കഥയാണ് നമുക്ക് ത്രൂഔട്ട് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പുള്ളിക്കാരി ഒരു സൺ സമനർ കൂടിയാണ്, അതായത് പുള്ളിക്കാരിക്ക് ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പവറാണ് ത്രൂഔട്ട് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ആ ഒരു കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്ന പുള്ളിക്കാരിയുടെ ഒരു പവറാണ് അവരുടെ ഒരു കീ, അതായത് ഈ ഒരു കൺട്രിയെ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് അതുപോലെ ബാക്കിയുള്ള ത്രെറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ എന്നാണ് അവർ വിചാരിക്കുന്ന ഒരു കാര്യം. സോ മോസ്റ്റ്ലേക്ക് ഈ ഒരു സീരീസ് ഒരു രീതിയിലുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ജേണി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് ഗ്രീഷ എന്ന് പറഞ്ഞൊരു ക്ലാനിനെ കൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഹാരി പോട്ടറിനകത്ത് ഗ്രിഫിൻഡോർ എന്തായിരുന്നു, അതുപോലെ തന്നെയുള്ള ഒരു ക്ലാനാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി രീതിയിൽ തന്നെ ഒരു എലമെന്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. വിൻഡ്, ഫയർ, അതുപോലെ തന്നെ കുറെ എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ സ്ലൈറ്റ്ലി എനിക്ക് അവതാർ ലാസ്റ്റ് എയർബെൻഡർ ആണ് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, എനിക്ക് പറയാനുള്ള കാര്യം. കാരണം ഇവരൊരു എലൈറ്റ് സോൾജേഴ്സും കൂടിയാണ്. സോ അതിന്റെ ഒരു പ്ലോട്ട് സെറ്റപ്പ് കൂടിയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീരീസിന് പ്രത്യേകത ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സും കാസ്റ്റും തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ കിടുവായിട്ടുള്ളൊരു കാസ്റ്റിംഗ് തന്നെയാണ് ഈ ഒരു സീരീസിന് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എസ്പെഷ്യലി ഇതിനകത്ത് എടുത്ത് പറയേണ്ട ജെസ് ചെയ്യുന്ന അലീനയുടെ ക്യാരക്ടർ തന്നെയാണെങ്കിലും വളരെ കിടുവായിട്ട്, അതുപോലെ തന്നെ ഓരോ ആക്ടേഴ്സും ആക്ട്രസ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ബെൻ ബാം, അതുപോലെ തന്നെ ഫ്രെഡി, ഇവരെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ക്യാരക്ടർ അഡാപ്റ്റേഷൻ നല്ലൊരു ആക്ടിങ്ങും കൂടിയാണ് ത്രൂ ഔട്ട് ഈ ഒരു സീരീസ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ വാച്ച് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു സീരീസിനകത്തുള്ള വിഷ്വൽ എഫക്ട്സും സി ജി ഐയും കുറിച്ചിട്ടുള്ളൊരു കാര്യം. ആദ്യം തന്നെയാണ് എടുത്തു പറയാം, ഇത് ഭയങ്കര വലിയൊരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോളിവുഡ് ഫിലിമിന്റെ ലെവലിനനുസരിച്ചുള്ളൊരു സി ജി ഐയും വി എഫ് എക്സും നമുക്ക് ഓരോ എപ്പിസോഡിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. എസ്പെഷ്യലി ഇതിനകത്ത് അവർ ആക്ച്വലി ആ ഒരു ഫോൾഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ആ ഒരു ഹൈസ്റ്റ് ക്രൂവിനെ കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം വളരെ കിടുവായിട്ട് ആ ഒരു വിഷ്വലി നല്ല രീതിയിൽ തന്നെ അവർക്ക് ആക്ച്വലി ഇതിനകത്ത് പ്രസന്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സീസൺ വണ്ണിൽ അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വേൾഡ് ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ആക്ച്വലി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നേരത്തെ നമ്മൾ ആക്ച്വലി അലീനയുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടായത്. പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു പവർ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് ത്രൂ ഔട്ട് ഈ ഒരു സീസൺ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. അത് കൂടാതെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള ജെൻഡർ ആയിട്ടുള്ള ബെന്നിന്റെ ക്യാരക്ടറാണ് ഈ പുള്ളിക്കാരിന്റെ പവർ ആക്ച്വലി ഡാർക്ക്നെസ്സിനെയും ഷാഡോയും പുള്ളിക്കാരി കൺട്രോൾ ചെയ്യാൻ പറ്റും കമ്പയർ ടു എലീനയുടെ ലൈറ്റ് ബേസ്ഡ് പവർ ആയിട്ടുള്ള ഒരു കാര്യം. അതെല്ലാം ആക്ച്വലി അവർ കാണിച്ചിട്ടുള്ള ആ ഒരു മിത്തോളജിയും കാര്യങ്ങളെല്ലാം വളരെ സൂപ്പർ ആയിട്ട് തന്നെ ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നും എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സീരീസ് ഒബ്വിയസ്ലി യങ് അഡൽട്ട് ഫാന്റസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറെ അധികം രീതിയിലുള്ള ഒരു ലവ് ട്രയാംഗിളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാം, എനിക്കിത് നല്ല രീതിയിൽ തന്നെ ഒരു ഹൊറർ ഫീലിംഗ് എനിക്ക് ആക്ച്വലി ഈ ഒരു സീരീസ് കൊണ്ടുവന്നു തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വലിയ രീതിയിൽ തന്നെ ഒരു ഹൊറർ ഫാന്റസി ഫാൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഒരു 8 എപ്പിസോഡാണ് ത്രൂ ഔട്ട് ഈ ഒരു സീസൺ വണ്ണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും ആദ്യത്തെ 4 എപ്പിസോഡ് കുറച്ച് ലാഗിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങൾ എപ്പിസോഡ് 5 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കി അങ്ങോട്ട് കണ്ടുപോകുമെന്ന് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് 5 കുറെ അധികം ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പല കാര്യങ്ങളും ആക്ച്വലി അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള 8 എപ്പിസോഡിൽ ഇതൊരു ക്ലിഫ് ഹാംഗറിൽ കൊണ്ടുവച്ചിട്ടാണ് അവർ ആക്ച്വലി എൻഡിങ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഷാഡോ ആൻഡ് ദ ബോൺ വളരെ നല്ലൊരു ഫാന്റസി മിക്സ്ഡ് വിത്ത് ഒരു ഹൊറർ ഷോ എന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നതന്നെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കഴിഞ്ഞാലും ഞാൻ ഇപ്പോഴേ പറയാം, ആദ്യത്തെ 4 എപ്പിസോഡ് കണ്ട് ഒരിക്കലും ഈ ഒരു ഷോയിനെ നിങ്ങൾ ആക്ച്വലി ജഡ്ജ് ചെയ്യരുത്. കാരണം ഇതിന് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ഷോ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം അത് ഒരു 5 എപ്പിസോഡ് ആകുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും പോകുന്നത്. സോ അതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സീസണിന്റെ ഫൈനൽ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7/10. ഇറ്റ്സ് എ വെരി സൂപ്പർ സീരീസ് തന്നെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങൾക്ക് ആക്ച്വലി വിച്ചർ സീരീസ് പോലെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് തോന്നി എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ, ഇഷ്ടപ്പെട്ടു ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്സ്. പോയിന്റ്.